നമസ്കാരം സ്വഭാവമാണ് സൗന്ദര്യത്തെക്കാൾ മഹത്തരമായത് മനുഷ്യത്വമാണ് സമ്പന്നതയേക്കാൾ മഹത്തരമായത് എന്നാൽ ബന്ധങ്ങളെക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ അധ്യായം ആരംഭിക്കുകയാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സുസ്വാഗതം

പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവീ നമ ഓ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാന്റെ ദിവ്യമായ ആത്മോപദേശതകം ഇരുപത്തി മൂന്നാമത്തെ പദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അധോമുഖമായി കിടന്ന് കൃപണരായിരിക്കുന്നവർ അധോമുഖമായി കിടന്ന് അവരുടെ സ്വാർത്ഥമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേല ചെയ്യുന്നതിനെ പറഞ്ഞു കഴിഞ്ഞ കാലത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് കേട്ട ഒരു അനുഭവ കഥയാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നാം സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത് പോലെ ഒരാൾ ആണ് ഇദ്ദേഹത്തെ ഈ ഈ കഥയിലെ കഥാപാത്രം അദ്ദേഹം രാവിലെ ഓഫീസിലേക്ക് പോകുന്നു വൈകിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വരുന്നു പിന്നെ വീടിന് പുറത്തിറങ്ങില്ലേ ടി വി കണ്ടും പത്രം വായിച്ചുമൊക്കെ അവിടെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ചിട്ടി അടയ്ക്കാൻ പോവുക ഇങ്ങനെ സമ്പാദിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പൊതു കാര്യങ്ങൾക്കൊന്നും നാട്ടിൽ നിന്ന് ആര് വന്ന് വിളിച്ചെന്നാലും ഇദ്ദേഹം ഇറങ്ങി ചെല്ലുക പോലും ഇല്ല അപ്പോൾ പരിസരത്തെ കുട്ടികൾ അവിടെ അടുത്തൊരു കിണറ് കഴുകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ചെന്ന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു വേറെ പണിയൊന്നുമില്ല നിനക്ക് അതൊക്കെ അങ്ങനെ കിടന്നോളും സർക്കാരിന് വേണമെങ്കിൽ ചെയ്തോളും നമുക്കിതിനൊന്നും ആവശ്യമില്ല എനിക്കിതിന് നേരമില്ല എനിക്ക് എൻ്റെ സമയ എൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സമയമേ തികയുന്നില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് പൈസ എങ്ങനെ തരാൻ പറഞ്ഞു ആ അല്ല അല്ലല്ലോ എപ്പോഴും നിങ്ങൾക്ക് പിരിവാണല്ലോ എന്ത് ചെയ്യുന്നതിനും നിങ്ങളിങ്ങനെ പണം പിരിച്ചാൽ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും അതും കൊടുത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഓഫീസിലായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മോൾക്ക് പെട്ടെന്നൊരു ജന്നി പോലെ അസുഖം വന്നത് അതിങ്ങനെ നുരയും പതയുമൊക്കെ ആയിട്ട് താഴെ വീണ് നടക്കുന്നു ഈ വീട്ടമ്മ മാത്രമുണ്ട് ഇവർ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ കിട്ടുന്നില്ല ഫോണിൽ ഇവർ മതിലെങ്കിൽ വന്ന് കിടന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഈ കിണർ വൃത്തിയാക്കാൻ കഴിഞ്ഞ ദിവസം സഹായം ചോദിച്ചു വന്ന കുട്ടികൾ അവിടെ നിന്ന് നിൽപ്പുണ്ട് അവർ പെട്ടെന്ന് ഓടി വന്നു കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പെട്ടെന്നൊരു മരുന്ന് വേണമെന്ന് പറഞ്ഞു അത് എഴുതി കൊടുത്തു ഇവർ തന്നെ ഓടി കുറേ മെഡിക്കൽ ഷോപ്പുകൾ കടന്ന് ചെന്ന് അത് വാങ്ങി കൊണ്ടുവന്നു അത് യഥാസമയത്ത് കൊടുത്തു കുട്ടി കുറച്ച് കൂളായിട്ട് കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ട് ആ സമയം ഫീൽഡിൽ പോയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹം ഓടി വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സന്തോഷമായി അപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞു ഭാര്യ പറഞ്ഞു ഇതായി കുട്ടികളാണ് ആ സമയത്ത് ഓടി വന്ന് രക്ഷിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം തോന്നി കഴിഞ്ഞ ദിവസം അവർ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അവരോട് സഹകരിക്കാൻ സാധിച്ചില്ല ഇദ്ദേഹം ചെന്ന് അവരോട് മാപ്പ് പറഞ്ഞു നിങ്ങൾ എന്നെ വന്ന് സഹായിച്ചു പക്ഷെ നിങ്ങൾ ഇറങ്ങിയ കാര്യങ്ങൾക്ക് എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ല എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു ചേട്ടാ ഇപ്പോൾ ഈ മരുന്ന് കണ്ടുപിടിച്ച ഒരാളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ചേട്ടൻ്റെ മോൾക്കിപ്പോൾ ഇത് ഗുണകരമായി എങ്കിൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല ലോകത്തിൻ്റെ ഏതോ കോണിൽ അയാൾ ഇപ്പോൾ ഇരിപ്പുണ്ടാവും അയാൾ അയാളുടെ വീട്ടുകാർ മാത്രം നോക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ അയാളുടെ ജീവിതം വരെ ഒഴിഞ്ഞു വെച്ചായിരിക്കും ഈ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പത്ത് മണിക്കും പത്ത് മണി ടു മണി എന്നുള്ള ജോലി ചെയ്ത് ചെയ്യുന്ന ഒരാൾക്കും ഇങ്ങനെയൊന്ന് ലോകത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരാൾ ഈ കൃപണത വിട്ട് അല്ലെങ്കിൽ ഈ സ്വാർത്ഥത വിട്ട് അയാൾക്ക് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രയത്നിച്ചപ്പോഴത്തേക്കാണ് നമ്മളെപ്പോലെ എത്രയോ പേർക്ക് അത്യാവശ്യ സാധന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം ഉപകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് നമ്മളുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് സമയമില്ല എന്ന് പറയും ഇനിയെങ്കിലും ചേട്ടൻ അങ്ങനെ പറയാതിരുന്നാൽ മതിയെന്ന് ഈ കുട്ടികൾ അങ്ങോട്ടേക്ക് ഈ പഴയ തലമുറക്കാരനെ ഉപദേശിക്കേണ്ടി വന്നു സ്വാഭാവികമായും ഈ കഥ കേട്ടപ്പോഴത്തേക്ക് ഈ ഇരുപത്തി മൂന്നാമത്തെ പദ്യവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുകയുണ്ടായി നമ്മൾ പദ്യം പഠിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നിന്നത് ബന്ധപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഈ കഥ കൂടി ഇവിടെ പറയണമെന്ന് തോന്നിയത് നമുക്ക് തുടരാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു